നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഭർതൃഹരി. ഐതിഹ്യമാലയിലെ നാലാമത്തെ കഥയാണ് ഇത്. ഭർതൃഹരി എന്ന പേര് ഒരുപക്ഷെ ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇതിനു മുമ്പത്തെ കഥയിലെ മഹാഭാഷ്യം എന്ന കഥയിലെ നായകനായ ഗോവിന്ദസ്വാമിയുടെ നാല് പുത്രന്മാരിൽ ഇളയവാള്. മൂത്ത ആള് സാക്ഷാൽ വരരുചി, രണ്ടാമത്തെ ആള് ചക്രവർത്തി വിക്രമാദിത്യൻ, മൂന്നാമത്തെ ആള് വിക്രമാദിത്യൻ്റെ മന്ത്രി ബുദ്ധിരാക്ഷസനായ ഭട്ടി, നാലാമത്തെ ആള് മഹാപണ്ഡിതനും വിദ്വാനുമായ ഭർതൃഹരി. ആ ഭർതൃഹരിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഐതിഹ്യമാലയിലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞതനുസരിച്ചുള്ള ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഭർതൃഹരിയുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല. അദ്ദേഹം ഒരു കുടുംബസ്ഥനായിരുന്നുവെന്നും അതല്ല ഒരു നിത്യബ്രഹ്മചാരിയായിരുന്നു എന്നും രണ്ടഭിപ്രായമുണ്ട്. എന്തായാലും കുടുംബസ്ഥനായിട്ട് ഗാർഹിക ജീവിതം നയിച്ചതിന് ശേഷം ആണ് അദ്ദേഹം സന്യാസ ജീവിതം നയിച്ചത് എന്നുള്ള മട്ടിലാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർ ഭർതൃഹരിയെ ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. ഭർതൃഹരി തൻ്റെ പ്രിയതമയുമൊത്ത് സന്തോഷമായിട്ട് ഒരു വീട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു യോഗീശ്വരൻ അവിടെ അതിഥിയായി എത്തി. ഭർതൃഹരി അദ്ദേഹത്തെ യഥോചിതം സൽക്കരിച്ചിരുത്തി. സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങും മുമ്പ് യോഗീശ്വരൻ ഭർതൃഹരിക്ക് ഒരു വലിയൊരു പഴം, മാമ്പഴം സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു ദിവ്യമായ ഫലമാണ്, ഇത് ഭക്ഷിക്കുന്നയാൾ ജരാനരകളൊന്നും കൂടാതെ ചിരഞ്ജീവിയായിട്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഭർതൃഹരി അത് ഭക്തിപൂർവ്വം സ്വീകരിച്ചു. യോഗീശ്വരൻ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. ഭർതൃഹരി ഫലത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ തോന്നി, ഞാനിത് കഴിച്ചാൽ എന്ത് പ്രയോജനം? എൻ്റെ പ്രിയതമ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് അവൾക്ക് കൊടുക്കാം. അവൾ ജരാനരകൾ കൂടാതെ നിത്യയൗവനത്തോടുകൂടി ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം സ്നേഹത്തോടുകൂടി അത് ഭാര്യയ്ക്ക് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് ആ പഴത്തിൻ്റെ വിശേഷ ഗുണങ്ങളും പറഞ്ഞു കൊടുത്തു. അവൾ അത് വേഗം കയ്യിൽ മേടിച്ചെടുത്തു. എന്നിട്ട് വീടിൻ്റെ മറുഭാഗത്തേക്ക് പോയി. അപ്പോൾ അവൾ ആലോചിക്കുകയാണ്, അവൾ ഭർതൃഹരി വിചാരിച്ചതുപോലെ ഒരു പതിവ്രതാരത്നമൊന്നും ആയിരുന്നില്ല. അവളൊരു കുലടയായ സ്ത്രീയായിരുന്നു. കാരണം അവൾക്കൊരു ജാരനുണ്ട്. അത് മറ്റാരുമല്ല, ഭർതൃഹരിയുടെ കുതിരക്കാരൻ തന്നെയായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു, എൻ്റെ കാമുകൻ മരിച്ചിട്ട് ഞാൻ യൗവനയുക്തയായി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ഫലം? അതുകൊണ്ട് ഈ പഴം കാമുകന് കൊടുക്കാം. അവനിത് കഴിച്ച് ജരാനരകളൊന്നും കൂടാതെ ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ച് ഈ പഴം കൊടുത്ത് അതിൻ്റെ വിശേഷ ഗുണങ്ങളും പറഞ്ഞു. അപ്പോൾ അവൻ പഴം മേടിച്ചെടുത്തു. അപ്പോൾ അവനൊരു ഭാര്യയുണ്ട്, അവന് വളരെ സ്നേഹമാണ് ഭാര്യയോട്. ആ സ്ത്രീ ജോലിയെടുക്കുന്നത് ഭർതൃഹരിയുടെ വീട്ടിലാണ്. അവിടുത്തെ അടിച്ചു തളിയും മറ്റ് ജോലികളൊക്കെ ചെയ്യണത് ആ സ്ത്രീയാണ്. അവൻ അപ്പം തന്നെ അടുക്കള ഭാഗത്തേക്ക് ചെന്നിട്ട് ഈ പഴം ഭാര്യയ്ക്ക് കൊടുത്തു. അതിൻ്റെ വിശേഷ ഗുണങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. അവൾ വളരെ സന്തോഷത്തോടുകൂടി അത് മേടിച്ചു. അവളുടെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. അവിടുന്ന് കിട്ടിയ ഭക്ഷണ സാധനങ്ങളും ചില പച്ചക്കറി അതൊക്കെ ബാക്കി വന്നതൊക്കെ എടുത്ത് ഒരു കൊട്ടയിലാക്കി ഈ പഴം അതിൻ്റെ മുകളിൽ വെച്ച് അവൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഭർതൃഹരി പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം എതിർവശത്തു കൂടി നടന്നു വരുന്നു. നോക്കിയപ്പോൾ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ് വരുന്നത്. അവളുടെ തലയിൽ കൊട്ട കണ്ടു. കൊട്ടയുടെ മുകളിൽ ഈ പഴവും കൊണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് പഴം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇത് യോഗീശ്വരൻ തന്ന പഴമാണല്ലോ, എനിക്ക് തന്ന പഴമാണല്ലോ, ഇതെങ്ങനെ ഇവളുടെ കയ്യിൽ വന്നു? വിചാരിച്ചത് അദ്ദേഹം അവളെ നിർത്തി തടഞ്ഞ് നിർത്തിയിട്ട് ചോദിച്ചു, ഈ പഴം നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഭർതൃഹരി ഒന്നും ചോദിച്ചില്ല. അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അദ്ദേഹം
ലേശം വിഷാദത്തോടുകൂടി വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്ന് വേഗം കുതിരക്കാരനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവനോട് ചോദിച്ചു, പഴം നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു. ആദ്യമൊന്നും അവൻ സത്യം പറഞ്ഞില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ നിർബന്ധവും ലേശം ഭീഷണിയൊക്കെ ആയപ്പോൾ അവൻ സത്യം പറഞ്ഞു, യജമാനത്തി തന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭർതൃഹരിക്ക് വളരെ വ്യസനം തോന്നി. പതിവ്രതയാണ് എന്ന് വിചാരിച്ച് അങ്ങേയറ്റം സ്നേഹിച്ച ഭാര്യ ഒരു കുലടയായിപ്പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വ്യസനിച്ചിരുന്നു. അതിനിടയിൽ ഈ കുതിരക്കാരൻ നേരെ വീടിൻ്റെ മറുഭാഗത്തേക്ക് ചെന്ന് യജമാനത്തിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ യജമാനൻ വിളിച്ച് എന്നോട് പഴത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു, എനിക്ക് സത്യം പറയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരാകെ വരണ്ടുപോയി ഭർതൃഹരിയുടെ ഭാര്യ. ദൈവമേ, എൻ്റെ കള്ളത്തരം ഭർത്താവ് മനസ്സിലാക്കിയിരിക്കുന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ലോകം മുഴുവൻ എന്നെ അപവാദം പറയുമല്ലോ. ഈശ്വര, എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവർക്ക് തോന്നി, ഈ വിവരം പുറത്തറിയുന്നതിന് മുമ്പ് ഭർത്താവിനെ ഞങ്ങൾ വകവരുത്താം എന്ന് തന്നെ അവർ നിശ്ചയിച്ചു. അവർ വേഗം അടുക്കളയിൽ ചെന്നിട്ട് ഓട്ടപ്പം എന്ന് പറയുന്ന ഒരു പലഹാരം ഉണ്ടാക്കി. എന്നിട്ട് ഭർതൃഹരിയുടെ അടുത്ത് വന്നു. അദ്ദേഹം ഇങ്ങനെ വിഷാദിച്ച് കിടക്കുകയാണ്. അപ്പോൾ യാതൊന്നും അറിയാത്ത മട്ടിൽ ഈ സ്ത്രീ വന്നിട്ട് ഈ ഓട്ടപ്പം അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് താമസം വരും, അപ്പോൾ തൽക്കാലം വിശപ്പടങ്ങാൻ വേണ്ടി ഈ ഓട്ടപ്പം കഴിച്ചോളൂ, ഞാൻ അടുക്കളയിലേക്ക് ചെന്നിട്ട് വേഗം ഭക്ഷണമൊക്കെ തയ്യാറാക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല, ആ ഓട്ടപ്പം കയ്യിൽ മേടിച്ചു. ഈ സ്ത്രീ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. ഭർതൃഹരി ആ ഓട്ടപ്പത്തിലേക്ക് കുറച്ചു നേരം നോക്കിയിരുന്നു, പിന്നെ എണീറ്റ് വീട്ടിന് പുറത്തേക്ക് ചെന്നു. ഓട്ടപ്പം വീട്ടേ ചുടും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ടപ്പം എടുത്ത് വീടിൻ്റെ എറമ്പല്ല്, കൂരയുടെ എറമ്പല്ല് തിരികെ വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങി നടന്നു. അദ്ദേഹം അഞ്ചാറ് ചാല് നടന്നതും വീടങ്ങട് കത്തിപ്പിടിച്ച് ഭസ്മമായി തീർന്നു. വീട് വിട്ടിറങ്ങിയ ഭർതൃഹരി ഒരുപാട് ദേശസഞ്ചാരം ചെയ്തു, വിരക്തനായി തീർന്നുമാണ്. ദേശസഞ്ചാരം ചെയ്തു, പല ക്ഷേത്രങ്ങളും സന്ദർശിച്ചു, പല ഗ്രാമങ്ങളും സന്ദർശിച്ചു. ഒടുവിൽ ഭിക്ഷയെടുത്താണ്, അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഭിക്ഷയെടുത്തിട്ടാണ്. ഓരോ ഗ്രാമത്തിലും ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ വീടുകളിൽ ഭിക്ഷയെടുക്കും. ഓരോ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വല്ലതും കിട്ടിയാൽ അത് ഭക്ഷിക്കും. അങ്ങനെ ഒരുപാട് ദേശസഞ്ചാരം ചെയ്ത് ഒടുവിൽ ഒരു വലിയൊരു അമ്പലത്തിലെത്തി. അത് ചിദംബരം ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ തന്നെ ഇനി സ്ഥിരമായിട്ട് തങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു സന്യാസി വര്യൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പട്ടണത്ത് പിള്ള. അപ്പോൾ ഒരു ഗോപുരത്തിൽ രണ്ട് പേരിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നിയതിനാൽ ഭർതൃഹരി നേരെ പടിഞ്ഞാറേ ഗോപുരത്തിലേക്ക് ചെന്ന് അവിടെ ഇരിപ്പായി. കയ്യിലൊരു മൺചട്ടി ഉള്ളത് മുമ്പിൽ വെച്ചു. ആരെങ്കിലും ഭക്ഷണമോ പ്രസാദമോ എന്തെങ്കിലും കൊണ്ട് അതിൽ നിക്ഷേപിച്ചാൽ വിശപ്പടക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അങ്ങനെ അദ്ദേഹം അവിടെ എഴുതിയും വായിച്ചും സുഭാഷിതങ്ങളിൽ മുഴുകിയും ഒക്കെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. പലരും ക്ഷേത്രങ്ങളിൽ വരുന്ന പല ഭക്തജനങ്ങളും പ്രസാദമായിട്ടും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമായിട്ടൊക്കെ ഈ ചട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം അത് കഴിച്ച് ജീവിച്ചു പോന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ അമ്പലത്തിലെത്തി. അയാൾ ഭിക്ഷ തേടി നടക്കുകയാണല്ലോ. കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്തെ പിള്ളയെ കണ്ട് പലതും തരണേ എന്ന് യാചിച്ചു. അപ്പോൾ പട്ടണത്തിൽ പിള്ള പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലൊരു ഭിക്ഷക്കാരനാണ്, നിങ്ങൾക്ക് തരാനായി എൻ്റെ കയ്യിൽ യാതൊന്നുമില്ല. പക്ഷേ പടിഞ്ഞാറേ ഗോപുരത്തിൽ ധനികനായ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവിടെ ചെന്നൊന്ന് ചോദിച്ചാൽ വലതും കിട്ടിയേക്കുമെന്ന് പറഞ്ഞു. ഭിക്ഷക്കാരൻ അത് വിശ്വസിച്ച് നേരെ പടിഞ്ഞാറേ ഗോപുരത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഭർതൃഹരിയെ കണ്ടു. അപ്പോൾ ഭിക്ഷക്കാരൻ ഭർതൃഹരിയോട് ചോദിച്ചു, വല്ലതും തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഭർതൃഹരി പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലൊരു ഭിക്ഷക്കാരനാണ്, നിങ്ങൾക്ക് തരാൻ എൻ്റെ കൈവശം യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, കിഴക്കേ ഗോപുരത്തിലിരിക്കുന്ന ആൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പടിഞ്ഞാറേ ഗോപുരത്തിൽ ധനികനായ ഒരാൾ ഇരിപ്പുണ്ടെന്നും ഇവിടെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുമാണല്ലോ അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു. ഭർതൃഹരിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. താൻ ഈ ചട്ടി മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. അതായത് ആരെങ്കിലും എന്തെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷ
അതിനാണ് താൻ ചട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ സർവസംഘ പരിത്യാഗിയായ ഒരാൾ ഒന്നിനും മോഹിച്ചു കൂടാന്നാണ്, ആരെങ്കിലും എന്തെങ്കിലും തരും എന്നുള്ളൊരു ആഗ്രഹം പാടില്ല എന്നാണ്. അത് ഓർക്കാതെ താൻ ഈ ചട്ടി മുമ്പിൽ വെച്ച് കൊണ്ടിരുന്നതിനായി ഒരു പരിഹാസമായിട്ടാണ് ആ പട്ടണത്തെ പിള്ള ഭിക്ഷക്കാരനോട് അങ്ങനെ പറഞ്ഞത് എന്ന് ഭർതൃഹരിക്ക് മനസ്സിലായി. അദ്ദേഹം അപ്പം തന്നെ ഈ ചട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ യാതൊന്നും പ്രതീക്ഷിക്കാതെ അവിടെ ജീവിച്ചു. പക്ഷേ അപ്പോഴും പ്രസാദമായിട്ടും എന്താ പറയുക, ഭക്ഷണമായിട്ടും ഒക്കെ പലരും അദ്ദേഹത്തിന് കൊണ്ടേ കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം അങ്ങനെ ഉപജീവനം കഴിച്ചു പോകുന്നു. ഭർതൃഹരി ആജീവനാന്തം ആ പുണ്യക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെയാണ് ജീവിച്ചിരുന്നതെന്നും അവിടെ വെച്ചാണ് തൻ്റെ ഉത്കൃഷ്ടമായ എല്ലാ കൃതികളും രചിച്ചതെന്നുമാണ് വിശ്വാസം. ഭർതൃഹരിയുടെ കഥ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.